എക്സലറേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരുപാട് നിരിച്ചമർത്തലുകൾക്കും തട്ടലുകൾക്കും ഇടിക്കലുകൾക്കും കൂടാതെ വലിച്ചെറിയലുകൾക്കും വിധേയമായിട്ടുള്ള റിമോട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റിമോട്ടുകൾ വർക്ക് ചെയ്യാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. റിമോട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ബാറ്ററി ഊരിമാറ്റി പുതിയ ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇതിൻ്റെ ബാറ്ററി കോണ്ടാക്റ്റ് ഒരു കത്തിയോ മറ്റോ വെച്ച് ക്ലീൻ ചെയ്യുക. നാല് കോണ്ടാക്റ്റും തുരുമ്പോ കുറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വീണ്ടും ബാറ്ററി ഇട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോഴും ശരിയാവുന്നില്ല എങ്കിൽ മാത്രം ഇതിൻ്റെ ബോഡി ഇളക്കി ഒരു കത്തിയോ മറ്റോ വെച്ച് സൈഡിൽ നിന്നും മെല്ലെ തള്ളിക്കൊടുത്താൽ ഇത് ഇളകി വരും. അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഭാഗം പുറത്തെടുത്ത് ഇതിൽ കാണുന്ന ഈ സ്പ്രിങ് അതിനോട് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഇളക്കം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോൾഡറിംഗ് ലീഡൊന്നും ഇളകിയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ LED ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെയും സോൾഡറിംഗ് ഇളകിയിട്ടുണ്ടോ എന്ന് നോക്കുക. മിക്കവാറും ചിലരെങ്കിലും കൈ വിരൽ കൊണ്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇളകിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് അതുകൂടി ചെക്ക് ചെയ്യാൻ പറയുന്നത്. സോൾഡറിംഗ് ഇളകിയിട്ടുണ്ടെങ്കിൽ അത് സോൾഡർ ചെയ്ത് ഉറപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ ബോർഡിൽ വരുന്ന പ്രശ്നമാണ് നോക്കേണ്ടത്. ഈ ബോർഡിൽ സാധാരണയായി പൊടിയോ ഈർപ്പമോ കൊണ്ട് കറ പിടിച്ച് ശരിക്ക് കോണ്ടാക്റ്റ് കിട്ടാത്തത് കാരണം റിമോട്ട് വർക്ക് ചെയ്യാതിരിക്കാറുണ്ട്. ഇത് ഒരു സ്പ്രേയോ മറ്റോ വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. സ്പ്രേ അല്ലെങ്കിൽ പെട്രോളോ തിന്നറോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ കൊണ്ട് ഇത് ഉരച്ച് നന്നായി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുക്കുക. ഇതുകൂടാതെ ഈ റബ്ബർ പാർട്ട് കൂടി, അതായത് സ്വിച്ചിൻ്റെ അടിഭാഗം വരുന്ന പാർട്ടാണ്, ഇതും ഒരു സ്പ്രേയോ മറ്റോ വെച്ച് വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം ചേർത്ത് വച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൽ ബാറ്ററി ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായി നമ്മുടെ ഒരു മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അതിലോട്ടേക്ക് റിമോട്ട് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് കാണാനാവും. ഇങ്ങനെ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബൾബിൽ പ്രസ് ചെയ്യുന്നത് ഒഴിവാക്കുക. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തട്ടിയും മുട്ടിയും വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. പരമാവധി കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ അത് ക്ലിയർ ആക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.